Manish online class. Previous day we discussed some paragraphs of the topic A Shipwrecked Sailor by Gabriel Garcia Marquez. Okay, come on, let us start, continue the remaining parts. That is the climax of this topic. Okay, kanya dasam namle parnirthide Gabriel Garcia Marquez-inte Shipwrecked Sailor athava കപ്പൽ ചേത്തിൽപ്പെട്ട എന്ന ആ കഥയുടെ ചില ഭാഗങ്ങളായിരുന്നു. നമ്മളതിൻ്റെ ബാക്കി ഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, പാരഗ്രാഫ് നമ്പർ 12. ദർ വാസ് നോ റീസൺ ദേ ഷുഡൻ ഹാവ് റീച്ച്ഡ് ഇറ്റ്. ദ റാഫ്റ്റ്സ് വേറിൻ്റ് പ്രൊവിഷൻ ഇൻ ഫാക്ട്. None of the rafts of the small ship was outfitted. Okay, see here, the last day we discussed that what, okay, everywhere they are sank because of that they didn't get any life raft in that the middle of that Caribbean Sea. Because of that, they all are sank forever. Okay, അവർക്ക് ജീവൻ രക്ഷ തോണി കിട്ടിയില്ല, അതിൻ്റെ ഭാഗമായിട്ട് അവരെല്ലാം മുങ്ങുകയാണ് ചെയ്തത്. ആരൊക്കെ മുങ്ങി? യു നോ ദാറ്റ് ലോയസ് റെഞ്ചിഫോ, രാമൻ ഹെരേര അല്ലേ, ഇവരൊക്കെ മുങ്ങുകയാണ്, മുങ്ങി മരിക്കുകയാണ് അല്ലേ. നമ്മൾ കണ്ടത് ബാക്കി ഭാഗം ശ്രദ്ധിക്കുക. അത്രയും ഭാഗം പറഞ്ഞു നമ്മൾ നിർത്തി. അതിനുശേഷം ശാന്തനായിക്കൊണ്ട് അദ്ദേഹം ഓർക്കുകയാണ് എവിടെയെങ്കിലുമൊക്കെ ആളുകൾ ഇത്തരത്തിൽ സുരക്ഷിതരായിട്ട് നിൽക്കുന്നുണ്ടാവും എന്ന് കരുതുകയാണ്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. സെയിം പേജ് നമ്പർ 49, പാരഗ്രാഫ് നമ്പർ 12. സീ, so there was no reason they shouldn't have reached it. പക്ഷേ അങ്ങനെ അവരെ എത്തിപ്പെടാതിരിക്കാൻ യാതൊരു കാരണവും ഇല്ലായിരുന്നു. The rafts were in provision. In fact, none of the raft of the small ship was outfitted. കാരണം എല്ലാതും നല്ല രീതിയിലുള്ള ജീവൻ രക്ഷാ തോണികളുള്ള തോണികളായിരുന്നു, ബോട്ടുകളായിരുന്നു. അതുകൊണ്ട് തന്നെ എത്തിപ്പെടാതിരിക്കാൻ യാതൊരു കാരണവും ഇല്ലായിരുന്നു. But there were six of them. എങ്കിലും അവരുടെ ഇടയിൽ അവർക്ക് സഹായകമായിട്ട് ആറെണ്ണം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പാർട്ട് ഫ്രം ദ റോബോട്ട്സ് ആൻഡ് ദ വെയിലേഴ്സ്. അപ്പം അതിൽ റോബോട്ട്സ് തുഴയുന്ന ബോട്ടുകൾ ഉണ്ടായിരുന്നു, തിമംഗലത്തെ പിടിക്കുന്നതിന് വേണ്ടി ഉള്ള മറ്റൊരു വലിയ ഈ ജീവൻ രക്ഷ തോണിയൊക്കെ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് റീസണബിൾ ടു ബിലീവ് ദാറ്റ് സം ഓഫ് മൈ മേറ്റ്സ് ഹാഡ് റീച്ച്ഡ് ടു അതർ ലൈഫ് റാഫ്റ്റ്സ്. അപ്പം ഈ കാരണം കൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹം എവിടെയെങ്കിലുമൊക്കെ തൻ്റെ സുഹൃത്തുക്കൾ സുരക്ഷിതരായിട്ട് ഉണ്ടാവാമെന്ന് അദ്ദേഹം വിചാരിച്ചത്. As I had reached mine and perhaps the destroyer was searching for us. ഈ സമയത്ത് ഒരുപക്ഷെ ഇങ്ങനെ നശിച്ചു നിൽക്കുന്ന സമയത്തും നഷ്ടപ്പെട്ട അവസ്ഥയിലും ഒരുപക്ഷെ ആരെങ്കിലും എവിടെയൊക്കെ ഇത്തരത്തിൽ അന്വേഷിച്ച് നടക്കുന്നുണ്ടാവാം, തിരയുന്നുണ്ടാവാം. വെരി സൂൺ ഐ വാസ് അവേർ ഓഫ് ദ സൺ. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഞാൻ സൂര്യൻ്റെ ആ ഒരു ചൂട് അതിനെക്കുറിച്ച് ബോധവാനായത്. എ മിഡ് ഡേ സൺ, നട്ടുച്ച നേരത്തെ സൂര്യ വെളിച്ചം അല്ലെങ്കിൽ വെയിൽ, ഹോട്ട് ആൻഡ് മെറ്റാലിക്, വളരെയധികം ചൂട് അല്ലേ, മെറ്റാലിക് ചുട്ടുപഴുത്തതായിരുന്നു. സ്റ്റുപ്പിഫൈഡ് നോട്ട് ഫുള്ളി റിക്കവേർഡ്, വിഡ്ഢിയെപ്പോലെ മന്ദമായിട്ട് ഞാൻ നിൽക്കുകയായിരുന്നു. ഐ ലുക്ക് അറ്റ് മൈ വാച്ച്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ വാച്ചിലേക്ക് വെറുതെ ഒന്ന് നോക്കി. ഇറ്റ് വാസ് Noon on the dot. അദ്ദേഹത്തിന് വ്യക്തമായി അതേ ദുച്ച സമയമാണ്. ഓക്കെ, ദാറ്റ് ഇസ് ദ 12th പാരഗ്രാഫ്. ഫോർ ദാറ്റ് ഈസ് 13th പാരഗ്രാഫ്. നെക്സ്റ്റ് വൺ സി, അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. ഓക്കെ, ദ ലാസ്റ്റ് ടൈം റെഞ്ചിഫോ ഹാഡ് ആസ്ക്ഡ് മീ ദ ടൈം ഓൺ ദ സ്മോൾ ഷിപ്പ്, ഇറ്റ് വാസ് 11:30. അങ്ങനെ അദ്ദേഹം ഈ അപകടം നടക്കുന്നതിന് തൊട്ട് മുൻപ് അദ്ദേഹം സമയം ചോദിച്ചിരുന്നു. ആ സമയം 11:30 ആയിരുന്നു. 11:30 സമയം വരെ അദ്ദേഹം ബോധമുണ്ട്, ആ സമയത്തൊന്നും അപകടം നടന്നിട്ടില്ല. ഐ ഹാഡ് ചെക്ക്ഡ് ദ ടൈം അഗെയിൻ ആൻഡ് ദ ഡിസാസ്റ്റർ ഹാഡ് നോട്ട് യെറ്റ് ഒക്കേഡ്. ആ സമയത്തൊന്നും അപകടം നടന്നിട്ടുണ്ടായിരുന്നില്ല. വെൻ ഐ ലുക്ക്ഡ് അറ്റ് മൈ വാച്ച് ഓൺ ദ ലൈഫ് റാഫ്റ്റ്, ഇറ്റ് വാസ് എക്സാക്ട്ലി നൂൺ. അങ്ങനെ ജീവൻ രക്ഷ തോണിയിൽ ഇരുന്നു കൊണ്ട് ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് വാച്ച് ഉച്ച സമയത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എന്ന് വെച്ചാൽ ഉച്ച സമയമാണ്. It had taken only 10 minutes for everything to happen for me to reach the life raft and try to rescue my shipmates.
അപ്പോൾ അദ്ദേഹം പത്ത് മിനിറ്റോളം ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഈ സംഭവം നടന്നിട്ട്. അങ്ങനെ അദ്ദേഹം ലൈഫ് റാഫ്റ്റ് അല്ലെങ്കിൽ ജീവൻ രക്ഷാ തോണിയിലെത്തി. അങ്ങനെ നടന്നിട്ട് എല്ലാം കൂടെ പത്ത് മിനിറ്റായി. ആൻഡ് ട്രൈ ടു റെസ്ക്യൂ മൈ ഷിപ്പ് മേറ്റ്സ്. അതേസമയം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെയും അദ്ദേഹം രക്ഷിക്കുന്നുണ്ടായിരുന്നു. അതും ഒക്കെ കഴിഞ്ഞിട്ടാണ് പത്ത് മിനിറ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് സ്റ്റാൻഡ് മോഷൻലെസ് ഇൻ ദ റാഫ്റ്റ്. അങ്ങനെ അദ്ദേഹം നിന്നു നിശ്ചലനായിട്ട് അനങ്ങാതെ. സെർച്ചിങ് ദ എംപ്റ്റി സീ. നിശബ്ദമായ അല്ലെങ്കിൽ ശൂന്യമായ ആ ഒരു കടലിലേക്ക് അദ്ദേഹം നോക്കി തിരഞ്ഞു. ലിസണിങ് ടു ദ ഷാർപ്പ് ഹോൾ ഓഫ് ദ വിൻഡ്. ചൂളംവിളിയുടെ, കാറ്റിൻ്റെ ചൂളംവിളിയിൽ അങ്ങനെ ശബ്ദം കേട്ട് നിൽക്കുകയാണ്. ഐ തോട്ട് ഇറ്റ് വുഡ് ടേക്ക് ദം അറ്റ്ലീസ്റ്റ് 2 or 3 hours ടു റെസ്ക്യൂ മീ. ഇപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്, ഒരുപക്ഷെ ഇത് ഇത്തരത്തിൽ ആളുകളെ രക്ഷിക്കാനും മറ്റുമൊക്കെ ഞാൻ സ്പെൻഡ് ചെയ്തത് ഒരുപക്ഷെ 2 to 3 hours ഒരുപക്ഷെ ഇതിൽ നിന്ന് ഇതിൽ അകപ്പെട്ടിട്ടുണ്ടാവാം. ഇത്രയും സമയം ഇതിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ടാവാം ഓക്കെ എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. ഓക്കെ 14th 1 2 or 3 hours ഐ കാൽക്കുലേറ്റഡ്. അതെ, 2 or 3 hours ഞാൻ എണ്ണി നോക്കി, ഞാൻ കൂട്ടി നോക്കി. ഇറ്റ് സീംഡ് ആൻ എക്സ്ട്രാ ഓർഡിനറി ലോങ് ടൈം ടു ബി എലോൺ അറ്റ് സീ. തീർച്ചയായിട്ടും അതിശയിപ്പിക്കുന്ന നീണ്ട സമയം തന്നെയായിരുന്നു, ഏകാന്തമായിട്ട് നിൽക്കുന്ന ഒരു സമയം തന്നെയായിരുന്നു അത്. ബട്ട് ഐ ട്രൈ ടു റിസൈൻ മൈ സെൽഫ് ടു ഇറ്റ്സ്. തീർച്ചയായിട്ടും ഞാൻ അതിൽ നിന്നും പിൻവലിഞ്ഞു. ഐ ഹാഡ് നോ ഫുഡ് ഓർ വാട്ടർ. തീർച്ചയായിട്ടും എനിക്കറിയാം ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെയാണ് ഞാൻ അവിടെ ചെലവഴിച്ചത്. ആൻഡ് ബൈ 3 in the afternoon ഉച്ച കഴിഞ്ഞ് 3 മണിയായിട്ടുണ്ട്. ഐ വുഡ് ഷുവർലി ഹാവ് എ സെർച്ചിങ് തേഴ്സ്റ്റ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ദാഹമുണ്ടായിരുന്നു, തേഴ്സ്റ്റ് ദാഹം. ദ സൺ ബേൺ മൈ ഹെഡ് ആൻഡ് മൈ സ്കിൻ. എൻ്റെ തലയെയും എൻ്റെ തൊലിയെയും ഒരുപോലെ സൂര്യവെളിച്ചം അല്ലെങ്കിൽ വെയിലേ ചുട്ടുപഴുപ്പിച്ചു. അത്രമാത്രം ചൂടുണ്ട് ആ വെയിലിന്. വിച്ച് വാസ് ഡ്രൈ ആൻഡ് ഹാർഡൻഡ് ബൈ സോൾട്ട്. മാത്രമല്ല എൻ്റെ ശരീരവും അതോടൊപ്പം തന്നെ തലയും തൊലിയും എല്ലാം ചൂടുകൊണ്ട് ഉണങ്ങിയിരിക്കുകയാണ്. അപ്പം അതിലേക്കാണ് ഈ ഒരു ചൂട്, വെയിലിൻ്റെ ചൂട് വരുന്നത്. സിൻസ് ഐ ഹാഡ് ലോസ്റ്റ് മൈ ക്യാപ്. അപ്പം അതുമുതൽ എൻ്റെ ക്യാപ്പ് തൊപ്പി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, തൊപ്പി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഐ സ്പ്ലാഷ്ഡ് വാട്ടർ ഓൺ മൈ ഹെഡ്. എന്നെ തണുപ്പ് കിട്ടാൻ വേണ്ടി അദ്ദേഹം ജലം അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് തെറിപ്പിച്ചു. ആൻഡ് ഐ ഹാഡ് ജസ്റ്റ് സാറ്റ് ഓൺ ദ സൈഡ് ഓഫ് ദ റാഫ്റ്റ് വെയ്റ്റിംഗ് ടു ബി റെസ്ക്യൂഡ്. അങ്ങനെ ജീവൻ രക്ഷാ തോണിയുടെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് അദ്ദേഹം തന്നെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമോ എന്ന് കാത്തിരിക്കുകയാണ്, പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഓക്കെ, ഇറ്റ് വാസ് ഓൺലി ദെൻ ദാറ്റ് ഐ ഫെൽറ്റ് ദ പെയിൻ ഇൻ മൈ റൈറ്റ് നീ. അങ്ങനെ ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ വലത് ഭാഗത്ത്, കാൽമുട്ടിൻ്റെ ഭാഗത്ത് അദ്ദേഹത്തിന് വേദന അനുഭവപ്പെട്ടത്. ദ തിക്ക് ബ്ലൂ ഡ്രിൽ ഫാബ്രിക് ഓഫ് മൈ ട്രൗസേഴ്സ് ലെഗ് വാസ് വെറ്റ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ട്രൗസർ അല്ലേ അത് നനഞ്ഞിട്ടുണ്ട്. വെറ്റ് മീൻസ് നനയുക. സോ ഐ ഹാഡ് ഐ ഹാർഡ് ടൈം റോളിങ് ഇറ്റ് അപ്പ്. അങ്ങനെ കുറേ സമയം, കഠിനമായ സമയം അദ്ദേഹം അതുമായിട്ട് ഉരുണ്ട് കളിച്ചു നിന്നു ആ ജലത്തിൽ. ബട്ട് വെൻ ഐ ഡിഡ് ഐ വാസ് സ്റ്റാർട്ടിൽ. അങ്ങനത് ചെയ്തു നോക്കിയപ്പോൾ, അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാൻ അത്ഭുതപ്പെട്ടു, സ്തബ്ധനായി. ഐ സോ എ ഡീപ്പ് ഹാഫ് മൂൺ ഷേപ്ഡ് വൂണ്ട് ഓൺ ദ ലോവർ പാർട്ട് ഓഫ് മൈ നീ. എൻ്റെ കാൽമുട്ടിൻ്റെ തൊട്ട് താഴെയുള്ള ഭാഗത്തെ എന്തുണ്ട്, ഹാഫ് മൂൺ, പകുതി ചന്ദ്രൻ്റെ ആരൂപത്തിൽ തേങ്ങാപ്പൂള് പൂണ്ട പോലെയുള്ള ചെറിയ ഒരു മുറി ഇങ്ങനെ കണ്ടു. വൂണ്ട് മീൻസ് മുറിവ്. ഐ ഡിഡ്ന്റ് നോ ഇഫ് ഐ ഹാഡ് ഗ്യാസ്ഡ് ഇറ്റ് ഓൺ ദ സൈഡ്സ് ഓഫ് ദ ഷിപ്പ്. ഒരു പക്ഷേ കപ്പലിൻ്റെ മറ്റൊക്കെ ഭാഗത്ത് തെറിച്ചതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായതാവാം. ഓർ ഇഫ് ഇറ്റ് ഹാഡ് ഹാപ്പൻ വെൻ ഹിറ്റ് ദ വാട്ടർ. അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് തള്ളി കയറിയപ്പോൾ ഒരു പക്ഷേ ഉണ്ടായതാവാം. ഫോർ ഐ ഡിഡ്ന്റ് നോട്ടീസ് ഇറ്റ് അൺടിൽ ഐ വാസ് സീറ്റഡ് ഇൻ ദ ലൈഫ് റാഫ്റ്റ്. ആ ജീവൻ രക്ഷാ തോണിയിൽ നിന്ന സമയം വരെ അല്ലേ, ഞാനിരുന്ന സമയം വരെ ഞാൻ ആ മുറിവ് ശ്രദ്ധിച്ചിരുന്നില്ല, മുറിവിൻ്റെ വേദനയും അനുഭവപ്പെട്ടിരുന്നില്ല. ദോ എന്തായാലും എന്തിരുന്നാലും ദ വൂൺ ബേൺ എ ലിറ്റിൽ. കുറച്ചുകൂടെ മുറിവ് എന്ത് ചെയ്തിട്ടുണ്ട്, കരിഞ്ഞിട്ടുണ്ട്, ബേൺഡ് കരിഞ്ഞിട്ടു. ഇറ്റ് ഹാഡ് സ്റ്റോപ്പ് ബ്ലീഡിങ് ആൻഡ് വാസ് കംപ്ലീറ്റ്ലി ഡ്രൈ ബിക്കോസ് ഓഫ് ദ സോൾട്ട് വാട്ടർ ഐ ഇമാജിൻ. പൂർണ്ണമായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. മാത്രമല്ല അവിടെ രക്തമൊഴുക്കൊക്കെ നിന്നിട്ടുണ്ട്. അതൊക്കെ ഒരുപക്ഷെ എന്തായിരിക്കും, ആ ചൂട് ഉപ്പുവെള്ളം അല്ലേ, ചൂടും ഉപ്പുവെള്ളവും കൊണ്ടൊക്കെ ആവാം ഒരുപക്ഷെ അത് ഉണങ്ങുകയും രക്തം ഒഴുകുന്നത് നിലയ്ക്കുകയും ചെയ്തിട്ടുണ്ടാവാം എന്ന് അദ്ദേഹം സങ്കല്പിച്ചു. ഓക്കെ, ലാസ്റ്റ് പാസേജ് 15th 1 അൺസർട്ടേൺ ആസ് ടു വാട്ട് ടു ഡു. അങ്ങനെ അനിശ്ചിതമായിട്ട് നിൽക്കുന്ന സമയത്ത്, എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്ത്, ഐ ഡിസൈഡ് ടു മേക്ക് ആൻ ഇൻവെൻ്ററി ഓഫ് മൈ ബിലോങ്ങിങ്സ്. തൻ്റെ
സാധന ജംഗമ വസ്തുക്കൾ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചു അതിനു വേണ്ടി തീരുമാനിക്കുകയാണ് ഐ വാണ്ട് ടു ഫിഗർ ഔട്ട് വാട്ട് ഐ കുഡ് കൗണ്ട് ഓൺ മൈ സോളിറ്റ്യൂഡ് അറ്റ് സീ സോളിറ്റ്യൂഡ് ഏകാന്തത തനിച്ച് അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന കടലിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സാധനങ്ങൾ കണ്ടെത്താൻ വേണ്ടി ആരംഭിച്ചു ഫിഗർ ഔട്ട് കണ്ടെത്തുക ഫസ്റ്റ് ഓഫ് ഓൾ ഐ കുഡ് റിലേ ഓൺ മൈ വാച്ച് വിച്ച് കാപ്റ്റ് പെർഫെക്റ്റ് ടൈം അങ്ങനെ അദ്ദേഹത്തിൻ്റെ വാച്ച് കണ്ടെത്തി ആ വാച്ച് കൃത്യസമയം പാലിക്കുന്നുണ്ട് എന്നുവെച്ചാൽ കൃത്യസമയത്തോടെ എന്തെങ്കിലും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആൻഡ് ഐ വിച്ച് ഐ കുഡിൻ സ്റ്റോപ്പ് ഗ്ലാൻസിങ് അറ്റ് എവറി 2 or 3 minutes അങ്ങനെ എനിക്ക് നിർത്താൻ കഴിഞ്ഞില്ല ഓരോ നിമിഷവും ഞാൻ കഴിയുമ്പോഴും ഞാൻ നോക്കിക്കൊണ്ടിരുന്നു ആ വാച്ചിലേക്ക് ഇൻ അഡീഷൻ അതിന് പുറമേ ഐ ഹാഡ് മൈ ഗോൾഡ് റിംഗ് മാത്രമല്ല വാച്ചിന് പുറമേ അദ്ദേഹത്തിന് സ്വർണത്തിൻ്റെ മോതിരവും കിട്ടി വിച്ച് ഐ ഹാഡ് ബോട്ട് ഇൻ കാർട്ടജീന ദ ഇയർ ബിഫോർ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വർഷത്തിന് മുമ്പാണ് അദ്ദേഹം കാർട്ടജീനയിൽ നിന്ന് അത് വാങ്ങിച്ചത് ആ ഗോൾഡ് റിംഗ് ആൻഡ് എ ചെയിൻ മാലയുണ്ട് വിത്ത് എ മെഡൽ ഓഫ് വിർജിൻ ഓഫ് കാർമൻ ഓൺ ഇറ്റ് കാർമൻ എന്ന് പറയുന്ന ഒരു വിർജിൻ കന്യകയുടെ ചിത്രം മെഡലോട് കൂടിയിട്ടുള്ള ഒരു മാലയുമുണ്ട് ആ മാലയും വാങ്ങിയിട്ടുള്ളത് അവിടെ നിന്ന് തന്നെയാണ് അദ്ദേഹം വാങ്ങിയിട്ടുള്ളത് കാർട്ടജീന എന്നാണ് ഓക്കെ ആൾസോ പർച്ചേസ് ഇൻ കാർട്ടജീന അതും അവിടെ നിന്നാണ് വാങ്ങിയത് പർച്ചേസ്ഡ് വാങ്ങി ഫ്രം അനദർ സെയിലർ ഫോർ 35 pesos മറ്റൊരു നാവികനിൽ നിന്ന് ഏകദേശം 35 pesos നാണയം ഓക്കെ നാണയം ആ നാണയം കൊടുത്തിട്ടാണ് ഞാൻ വാങ്ങിയത് ഇൻ മൈ പോക്കറ്റ്സ് ഐ ഹാഡ് നത്തിങ് ബട്ട് ദ കീസ് ടു മൈ ലോക്കർ ഓൺ ദ സ്മോൾ ഷീപ്പ് ഇപ്പോൾ തൻ്റെ കീശയിൽ വേറൊന്നുമില്ല തൻ്റെ ലോക്കറിൻ്റെ കുറച്ച് ചാവിക്കൂട്ടം അതുമാത്രമാണ് കാണുന്നത് ആൻഡ് 3 business cards ബിസിനസ്സിൻ്റെ 3 കാർഡുകളും ഐ ഹാഡ് ബീൻ ഗിവൺ അറ്റ് എ സ്റ്റോർ ഇൻ മൊബൈൽ 1 day ഇൻ ജനുവരി വെൻ ഐ ഹാഡ് ഗോൺ ഔട്ട് ഷോപ്പിംഗ് അങ്ങനെ മൊബൈൽ എന്ന സ്ഥലത്തേക്ക് ജനുവരി മാസത്തിൽ പോയപ്പോൾ ജനുവരി മാസത്തിൽ ഞാൻ ഷോപ്പ് ചെയ്ത ആ ഒരു കാർഡും ബിസിനസ് കാർഡ്സും അതോടെ തന്നെ ഈ എന്ത് ലോക്കറിൻ്റെ ചാവിക്കൂട്ടവും ഒക്കെ കാണുന്നുണ്ട് അല്ലേ അപ്പോൾ അതൊക്കെ അദ്ദേഹം കാണുകയാണ് അതൊക്കെ കിട്ടി അദ്ദേഹത്തിന് അപ്പോൾ അതൊക്കെ നോക്കി അദ്ദേഹം ഉറപ്പുവരുത്തി തനിക്ക് കിട്ടി വെൻ ഐ ഹാഡ് ഗോൺ ഔട്ട് ഷോപ്പിംഗ് അങ്ങനെ പോയ സമയത്ത് അദ്ദേഹം അത് വാങ്ങിച്ചതാണ് സീൻസ് ഐ ഹാഡ് നത്തിങ് ടു ഡു അതുവരെ അദ്ദേഹത്തിന് ഒന്നും തന്നെ അത് മുതലേ ഒന്നും ചെയ്യാൻ ഉണ്ടായിരുന്നില്ല ഐ ഹാഡ് റീഡ് ദ കാർഡ്സ് ഓവർ ആൻഡ് ഓവർ ടു ഡിസ്ട്രാക്ട് മൈസെൽഫ് അൺടിൽ ഐ വാസ് റെസ്ക്യൂഡ് അങ്ങനെ ആ കാർഡ് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഞാൻ വായിച്ചുകൊണ്ടിരുന്നു ആരെങ്കിലുമൊക്കെ രക്ഷിക്കാൻ രക്ഷപ്പെടുത്താൻ വരുമെന്ന പ്രതീക്ഷയിൽ അദ്ദേഹം അങ്ങനെ കാത്തിരിക്കുകയാണ് ഓക്കെ സോ ഇവിടെ പറയുന്നത് എന്താണ് കടലിൽപ്പെട്ട കപ്പൽ തകർന്നു അതിൽപ്പെട്ട് അപകടത്തിൽപ്പെട്ട ഏകാന്തനായി നിൽക്കുന്ന നമ്മുടെ യെസ് ഈ കഥാപാത്രത്തിൻ്റെ നറേറ്ററിൻ്റെ ആ ഒരു അനുഭവമാണ് ഈ കഥയിലൂടെ വിവരിക്കുന്നത് റെഞ്ചിഫോ രാമൻ ഹരേര വെലസ്കോ പിന്നെ ആരൊക്കെയുണ്ട് രാമൻ ഹരേരയുണ്ട് അതുപോലെ തന്നെ ലൂയിസ് റെഞ്ചിഫോ പിന്നെ കാസ്റ്റ്ലൻ കരബല്ലോ ഇതൊക്കെയാണ് കഥാപാത്രങ്ങൾ ഇപ്പോൾ ചെറിയൊരു ഭാഗം മാത്രമാണ് ഏതായാലും അദ്ദേഹം രക്ഷപ്പെട്ടു അദ്ദേഹം മാത്രമാണ് രക്ഷപ്പെട്ടത് ബാക്കി എല്ലാവരും മരണപ്പെടുകയാണ് ഓക്കെ സോ ദിസ് ഇസ് ദ സ്റ്റോറി ഓക്കെ സോ ഓക്കെ അറ്റ് ലാസ്റ്റ് യു ക്യാൻ സീ ഇൻ ദ സ്ക്രീൻ സം ക്വസ്റ്റ്യൻസ് ദറ്റ് ഈസ് ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് യു ക്യാൻ സീ ദർ ആർ 17 questions ആർ ദർ യു ക്യാൻ സീ വാച്ച് ദർ ഓൺ ദ സ്ക്രീൻ ആൻഡ് ഓൾ ഓഫ് യു റൈറ്റ് ഓൺ ഇറ്റ് ഇൻ യുവർ നോട്ട് ബുക്സ് ഓക്കെ So, you have to write. That is very important one. Okay. Anyway, I got the idea. That is, I think all of you got the idea about this story. The previous day, we discussed the remaining parts we discussed and we completed it. So, a shipwrecked sailor, that is over. That is completed. Okay. That is over. And textual questions and answers also I given you. That is also over. Anyway, the coming day, that is the coming video class, you can discuss its textual activities. Okay, can continue in the next class. Okay, have a nice day. Keep safe and stay home. Thank you.